السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له، ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله مولانا العلي العظيم. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم: الله في عون العبد ما كان العبد في عون أخيه. صدق رسول الله صلى الله عليه وسلم. ഗൗരവാന്വിതരായ വേദിക്ക് മേലിരുവ ഉലമാകളെ, സാദാത്തുകളെ, അഡൂറു ഷാക്കിയ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇന്ന് ബെളഗിനിന്ദ വൈവിധ്യമയവാദ അനേക കാര്യക്രമങ്ങളും ഹമ്മിക്കൊള്ളുക മൂലക ഒന്ന് ശാഖാ സമിതിയു ഇടീ രാജ്യമട്ടത്തിലേ ഗമന സെളിയുവന്തഹ കെലസങ്ങളെന്ന മാടിദെ. ಇದರ ಸಮಾರೋಪದ ಅಂಗವಾಗಿ ಶೇಖನ ಪೇರೋಡು ಸಹೋದರವರು ಆಗಮಿಸಿದ್ದಾರೆ. ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ವೇದಿಕೆಗೆ ಬರ್ತಾರೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಾಮೂಹಿಕ ವಿವಾಹಗಳಂತಹ ಸಾಮಾಜಿಕ ಕಾರ್ಯಕ್ರಮಗಳು, ಚಾರಿಟಿ ಚಟುವಟಿಕೆಗಳು, ಬಡಜನರ ಸೇವಾ ಕಾರ್ಯಕ್ರಮಗಳು ಕಳೆದ 29 ವರ್ಷಗಳಿಂದ ಈ ಸಂಘಟನೆ ಈ ರಾಜ್ಯಾದ್ಯಂತ ಬಹಳಷ್ಟು ವ್ಯವಸ್ಥಿತವಾದ ರೀತಿಯಲ್ಲಿ ನಡೆದುಕೊಂಡು ಬಂದಿದೆ. ಅತ್ಯಂತ ಶ್ರೇಷ್ಠವಾದ ಸಮಾಜ ಸೇವೆ ಯಾವುದು, ಕೆಲಸ ಯಾವುದು ಎನ್ನುವ ಮಾತನ್ನು ಹುಜೂರ್ ಮುಹಮ್ಮದುರ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರಲ್ಲಿ ಕೇಳಿದಾಗ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹೇಳಿದ ಉತ್ತರ: ಇದ್ಖಾಲು ಸುರೂರಿ ಫಿ ಕಲ್ಬಿಲ್ ಮುಮಿನ್. ಒಬ್ಬ ವಿಶ್ವಾಸಿಯ ಹೃದಯದಲ್ಲಿ ಸಂತೋಷವನ್ನುಂಟು ಮಾಡುವುದು ಅತ್ಯಂತ ಶ್ರೇಷ್ಠವಾದ ಸತ್ಕಾರ್ಯ ಎನ್ನುವ ಮಾತನ್ನ ಹುಜೂರ್ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹೇಳಿದ್ದಾರೆ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗಳೊಟ್ಟಿಗೂ ಚಮ್ಮೆ ಅಲ್ಲಾಹು ತಾಲ ಇಷ್ಟಪಡ್ರ ಸ್ವರಂದ್ರನ್ ಕೇಟಪ್ಪ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗ ಚಂದ್ರ ಉತ್ತರ: ಒಂದು ಮುಮ್ಮಿನಾಯ ಮನುಷ್ಯರ ಕಲ್ಬುಗೂ ಹೃದಯತ್ತಿಗೆ ಸಂದೋಲಿಟ್ಟುಗಳು ಕುಡಿದುಂಟಾಯಿತು. ಒಂದು ಮುಮ್ಮಿನಾಯ ಮನುಷ್ಯರ ಸಂದೋಲ ಹಾಕಬಾಟಗೂ ಚಮ್ಮೆ ಸ್ವರುಂಡು. ഇന്നത്തെ സമാനം വിശേഷമായിട്ട് നമുക്ക് പിടിണ്ടു. ഈ ലോകത്തെ മാതിരി യോഗ്യമായ സമാജ സമുദായങ്ങൾ ഇടീ പ്രപഞ്ചത്തെ എല്ലാ അർത്ഥത്തിലും മാതിരി യോഗ്യമായിട്ട് ജീവിച്ചിട്ട് ഇടീ പ്രപഞ്ചത്തെ ദിക്കുബദലാവണക്കി ഒരു സമുദായം. ഇന്നലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ കഴിഞ്ഞുപോയപ്പോ ഒരു തിങ്കല് ഇടീ പ്രപഞ്ചത്തെ മൂല മൂലല് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ള ഏതൊരു ആദർശം നമുക്ക് വഴിപാട്ടിത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ജീവന ദൗത്യം തിരേണ്ടുള്ള വിഷയത്തിൽ ലക്ഷകട്ടല വേദിക്കയിലൂടെ ചർച്ചയായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങ സമുദായത്തിൽ കൊണ്ടുവന്ന സുധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ കൊണ്ടുണ്ടായ സാമൂഹിക പരിവർത്തനം പാവത്തവണ്ടും ദുർബലടും സൈഡിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമുദായത്തെ ദുർബല ഹിന്ദുളിത സമുദായത്തെ ഏലികയായിട്ടാക്കിയ കാര്യച്ചാണ്. ഇതെല്ലാം കഴിഞ്ഞ ഒരു തിങ്കല് വിശ്വവ്യാപകമായിട്ട് നിങ്ങൾ ചർച്ചയാക്കിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ ഭാഗമായി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പാട്ടിട്ടുള്ള കാര്യം നിങ്ങൾ മനുഷ്യന്മാർ ഹിദ്മത്തെടുക്കാറുണ്ടുള്ളതായിട്ട് ഒരു സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു: ഒരു മനുഷ്യനെ
ആവശ്യത്തിന് വേണ്ടിയിട്ട് അവന്റെ ഹാജത്ത് വീട്ടുകാട്ട് ഒരു മനുഷ്യരെ ഒട്ട് നിങ്ങൾ പത്ത് ഹജ്ജ് വെക്കരുത് നന്റെ പള്ളി നിങ്ങൾ ഇത്തിക്കാഫ് കാണിട്ട് വലിയ മഹത്വമുള്ള വിഷയമായിട്ട് ഈ ദുനിയാവിലെ മനുഷ്യന്മാരുടെ അശാന്ത റൂപ്പ് ചെലവാക്കിട്ട് ആവേശത്തോടുകൂടി മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ഇത്തിക്കാഫിലേക്ക് മക്കത്തെ പള്ളിയിൽ തവാഫ് മദീനത്തെ പള്ളിയിൽ സിയാറത്ത് പരിശുദ്ധമായ പള്ളിയിൽ വെച്ചിട്ട് ഇത്തിക്കാഫ് സുന്നത്ത് നിസ്കാരങ്ങ ഒരു നിസ്കാരത്തേക്ക് ഒരു റക്അത്തേക്ക് ലാഖ് റക്അത്ത് നിസ്കാരത്തെ കൂലിയുള്ള പവിത്രമായ മക്ക ഒരു റക്അത്തേക്ക് ഒരു ആയിരം റക്അത്തിനെ കൂലിയുള്ള പവിത്രമായ മസ്ജിദുൻ നബവി ഊടല്ല പോയിട്ട് ഇബാദത്താക്കുക വേണമായിട്ട് നീക്കരുത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യ വീട്ടുകായിട്ട് പത്ത് ഹജ്ജ് നടന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ചെമ്മെ പ്രിയപ്പെട്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങച്ചത് സാമൂഹിക വിവാഹത്തെ പറ്റി ചൊല്ലുമ്പോത്തുകോ മുഞ്ഞാണ് മൂന്നാമത്തെ താരീഖ് രണ്ട് നെഹ്റു മൈതാനത്തിൽ നിന്ന് വലിയൊരു കാര്യക്രമമാക്കിയ പോണുന്ന ജോഡി സമുദായത്തെ അർഹമാരായ ആൽമാരെ കണ്ടിട്ട് അങ്ങക്ക് നിങ്ങ ആ മഹാസമ്മേളനത്തില് മഞ്ഞിലാക്കി കൊടുത്ത അതൊരു സാമാന്യ മഞ്ഞിലായിട്ട് നിന്നിട്ടില്ലേ അതിന് നിക്കാഹ് നേതൃത്വം കൊടുത്ത മഹാൻ ഷെയ്ഖുന സുൽത്താൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയ അതേപോലെ ഷെയ്ഖുന ബദ്റു സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങ നിങ്ങൾ പിടിക്കൂ ഇപ്പൊ ഈ സ്ക്രീനിൽ കണ്ട ആ വിശാലമായ ഡോക്യുമെന്ററി അതിൽ നിങ്ങൾ മഹാനായ ഖലീൽ തങ്ങളെ കണ്ടാറ് ആ ഖലീൽ തങ്ങളുടെ ശിഷ്യന്മാരോട് വന്നിട്ടുള്ള ഖലീൽ തങ്ങളുടെ ഡോക്യുമെന്ററിയുടെ ഇട്ട ഉദ്ദേശത്തിന് മഹാനായ ബദ്റു സാദാത്തുകളുടെ പേരിൽ അറിയപ്പെട്ട ഖലീൽ തങ്ങ ബദ്റു സാദാത്ത് ലീഡർമാരെ പൗർണമി തങ്ങന്മാരെ പൂർണ്ണ ചന്ദ്ര ഒരാൾ ഈ ദുനിയാവ് ഒരു സയ്യിദായിട്ട് ജനിക്കുന്നത് വലിയൊരു സൗഭാഗ്യമായിട്ട് അങ്ങനത്തെ ഒരു സയ്യിദ് സമാജ സേവകായിട്ട് തന്റെ ജീവനത്തെ സമർപ്പണാക്കിടുന്നു പാവപ്പെട്ട ആൾമാർ ഏളികായിട്ട് തന്റെ ജീവനത്തും ടൈമിടും സ്പെൻഡ് ആക്കുന്നു മഹാനായ ബദ്റു സാദാത്ത് തങ്ങാക്കൊണ്ടുള്ള സ്വർണ്ണായിട്ട് ശാന്തരികമായിട്ട് നച്ചുകൊണ്ടുള്ള 160 ഏക്കർ ഭൂമിയില് കഴിഞ്ഞ 20 വർഷത്തിൽ ഇഫറ 40 മേല് സംസ കെട്ടിട്ട് 20,000 സ്റ്റുഡൻസുമാരെ പഠിപ്പാടിട്ട് ഇന്ത് കേവല കേരളത്തിൽ മാത്രമല്ല വിശ്വത്തെ വൈജ്ഞാനിക ഭൂപട്ടത്തില് ഖലീലുൽ ബുഖാരി തങ്ങാച്ചൊണ്ടത് വലിയൊരു ഹെഗ്ഗുറു തായിട്ട് അൽഹംദുലില്ലാഹി എന്ന് മാർപ്പെട്ടിട്ടുണ്ടോ മർക്കസു സഖാവത്തു സുന്നിയ 40 വർഷത്തിൽ ഇഫറ സമുദായത്തിൽ ആക്കിക്കൊണ്ടുള്ള സേവനത്തിനു എല്ലാവർക്കും കൊന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് ഷെയ്ഖുന സുൽത്താൻ ഇന്നൊരു ഭാഗത്ത് സയ്യിദുന ഖലീൽ ബുഖാരി തങ്ങ ഞങ്ങളെ ആലിമീങ്ങും ഞങ്ങളെ സാദാത്തുങ്ങും ഞങ്ങളെ സംഘടനയുടെ നായകന്മാരും അങ്ങനെ സേവ കേവല പള്ളിക്ക് മാത്രം സീമിത്തല്ല സഹോദരന്മാരെ നിങ്ങൾ പിടിയുണ്ടോ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 ആണ്ടിൽ ഈ ദുനിയാവിലാക്കിയ ഖിദ്മത്ത് കൊന്നിട്ടുണ്ടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവല പള്ളിയിൽ മാത്രം ഇമാമത്ത് മാത്രം നിന്റെ ഖുർആൻ പഠിപ്പാട്ടി മാത്രമാ ദർശാക്കി മാത്രമാ ഖുതുബോദ്യ മാത്രമാ മനുഷ്യ സമുദായത്തെ നവോത്ഥാനത്തുകായിട്ട് പരിവർത്തനകായിട്ട് സുധാരണകായിട്ട് എന്തെല്ലാം ഖിദ്മത്ത് സർവീസ് സേവയാക്കി കൊണ്ടാ എല്ലാത്തിലും സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവ് ഉദാത്തമായ മാതൃകയായിട്ട് ഞങ്ങളെ എല്ലാ പള്ളിയിലും റാത്തി പൂച്ചൊണ്ടത് വലിയ ഹബ്ബായിട്ടുണ്ട് ഗൾഫിടെ ബാലക്കാർ റജ അഡ്ജസ്റ്റ്മെന്റ് ആക്കണത് ബോംബെയിലും ബാംഗ്ലൂരിലും സ്വറാക്കൊണ്ടുള്ള ആൾമാർ സ്വരത്തേക്ക് വാർഷികമായിട്ട് റജ ഇട്ടിട്ട് റായത്തേക്ക് വന്നിട്ട് റാത്തിവിടെ നാളെണ്ട് സംഭ്രമിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടുണ്ടോ ചെമ്മമോത്തിൽ മക്കാമില്ലാത്ത ഭാഗത്തില് മക്കാമിന്റെ ജാഗില് ഉറൂസ് നടക്കുന്ന പോലെ ഞങ്ങളെ ഹല്ലിലും ഞങ്ങളെ ഗല്ലിലും ഞങ്ങളെ പാന്റിലും ഞങ്ങളെ പരിസരത്തും മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ആണ്ട് റബീഉല്ലാഖിർ പോടുന്നുണ്ട് അത് ഭാര്യ വിജൃംഭണലാക്കിയിട്ടുള്ള എന്തിനാ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മഹത്വ
കേവല കലാമത്ത് കാട്ടിയതല്ല, കേവല ദിക്ര് ചൊന്നതല്ല. കജുലൂസിഹിം ബൈനൽ അനാമി മുറബ്ബിയ വക കസറത്തിൽ ഔറാദി കസ്സൗ ബിസ്സലാ. നോമ്പ് പിടിച്ച പോലെ ദിക്ര് ചൊന്ന പോലമേ, നിഷ്കാരവും അതേപോലെ ഇബാദത്ത് അങ്ങ് യാറായി നിർത്ത പോലമേ. സ്വഭാവത്തെ മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്, കാടുക പോയിട്ട് കോളുകൊത്തിട്ട് പുറത്തോണ്ട് വന്നിട്ട് അതിനെ വിത്തിട്ട് അതിനെ കാസര പാവപ്പെട്ട ആൾ മാറുക സ്വതക്കാക്കി പോലത്തെ മഹാന്മാരായിട്ട് ഇങ്ങനെ ഒഴിയാക്കന്മാർ. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ഭാര്യയെ മുന്നോട്ട് പോയ ഒരു മഹാനായിട്ട് എത്രമാ ലക്ഷാന്തര ആത്മാർഗയിൽ ചോറ് കൊടുത്തു, എത്രമാ മനുഷ്യന്മാർഗയിൽ ഖിദ്മത്ത് എടുത്തു. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഇടീ ഭൂമിയുടെ അധികാരം തന്റെ കയ്യിൽ വന്നെങ്കിൽ, ഇടീ ഭൂമിയുടെ സ്വാധീനം തന്റെ കയ്യിൽ വന്നെങ്കിൽ, നാണീ ദുനിയാവുലാക്കള ഒന്നാമത്തെ സ്വറ ഈ ദുനിയാവിലെ ചമ്മ പാവത്താൽ മാറുകയാണ് ആഹാരം കൊടുക്കുകയെ അന്നദാനാക്കു വേണ്ടുള്ളതായിട്ട്. അന്നദാനം സർവദാനാൽ പ്രധാനം, എല്ലാ ദാനത്തെ കാട്ടി പ്രധാനമുള്ള ദാനായിട്ട് അന്നദാന. പൈച്ചവണുക നിങ്ങ ചോറ് കൊടുക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നൊരു ഹദീസില് അയ്യുൽ അഅമാലി അഫ്ദൽ, ചെമ്മ മഹത്തുള്ള അമലേതെന്ന് കേട്ടപ്പാ വേറൊരു ഹദീസിൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഉത്തര ഇതുആബു തആം, നീ അന്നദാനാക്കരുതായിട്ട്. സഹോദരന്മാരെ, സമുദായത്തെ അകത്യാചുണ്ടായെങ്കിൽ അങ്ങളുടെ ശരീരത്തെ ഹസിവു, അങ്ങളുടെ ദൈഹികമായ ആ ഹസിവു, അതുക്ക് വേണമായിട്ടെങ്കിൽ ഫുഡ് വിതരണാക്കണോ, അങ്ങക്ക് അന്നദാനാക്കണോ, ചോറ് കൊടുക്കണോ. അതേപോലെ ഒരു മനുഷ്യകളുടെ ആധ്യാത്മികമായ ഹസിവ്, അങ്ങക്കുള്ളേ ആത്മീയമായ പൈപ്പ്, അതൊക്കെ അവർക്ക് വേണ്ടുമായ ഗൈഡൻസും ശിക്ഷണും ഉപദേശം കൊടുക്കണോ. ഞങ്ങളെ മഹാന്മാരായ അമ്പിയാക്കന്മാരെ ശൈലിതായിട്ടിക്കട്, ആലിമീങ്ങളെ ശൈലിതായിട്ടിക്കട്, മഹാന്മാരായ ഞങ്ങളെ ഉസ്താദുമാരെ ശൈലിതായിട്ടിക്കട്. സുന്നി ഇസ്ലാം ഫെഡറേഷൻ ഇന്ത്യയുടെ അടൂറിലോ സാമൂഹിക വിവാഹ കാര്യക്രമാക്കുമ്പോ ഇത് നിങ്ങളുടെ സംഘടനെ എത്രമാ ആൺലി പറയും സമുദായത്തിൽ മാതൃകായോഗ്യമായിട്ടാക്കിയോ സ്വറായിട്ട് നിങ്ങൾ പിടിക്കൂ. വരദക്ഷിണാഞ്ചലിന്റെ ഒരു വലിയൊരു പെടംപൂത്ത് ഞങ്ങളുടെ സമുദായത്തിലും, വരദക്ഷിണ എടുത്തിട്ട് ഈ സമുദായത്തെ എത്രമാ പാവപ്പെട്ട പെണ്ണുമക്കൾക്ക് മങ്ങിതാകും സാധ്യമാണ്ട് കഷ്ടപ്പെട്ടോണ്ടിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തില് ഞങ്ങൾ ഞങ്ങളെ സംഘടനയുടെ കാര്യകർത്തമാർക്ക് ചെന്ന വരദക്ഷിണ നിങ്ങൾക്ക് കുത്തീറ, ദൗരി എടുക്ക കുത്തീറ, നിങ്ങൾ മങ്ങിലാമ്പത്തുകോ ഒരു പെണ്ണിരട്ടുകോ ബംഗാറി കേക്കുത്തീറ, ആഡംബരത്തിൽ അദ്ദൂരിൽ മങ്ങിലാവു കുത്തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാട്ടി ഒരു നിക്കാഹുണ്ട്. ആ നിക്കാഹ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നിശ്ചയിച്ചില്ല മാനദണ്ഡമുണ്ട്. സാദ്യാവുടെ ആൽമാർ ആ മാനദണ്ഡം ഉപയോഗിച്ചിട്ട് സരളമായിട്ട് മാന്യമായിട്ട് മങ്ങിലാവണം നിങ്ങൾ സമുദായത്തൊട്ട് ചെന്ന. സരളമായ മങ്ങില ചെന്നെങ്കിൽ നേരങ്ങപ്പിളിന്റെ സർബത്തും കാരക്കം കൊടുത്തിട്ടുള്ള മങ്ങിലല്ല, ഏതെങ്കിലും ബേക്കറി കെട്ട് കൊടുത്തിട്ടാക്കണ മങ്ങിലല്ല. മങ്ങിലത്തേക്ക് വന്നാൽ മാർഗ ആഹാരം കൊടുക്കണോ. ഒരു മനുഷ്യന്റെ ജീവനത്തെ സമ്പൂർണമായ ഒരു മഹത്തായ ഒരു വിഷയത്തിൽ പ്രവേശിക്കുമ്പോ ആ വിഷയത്തേക്ക് നാലാളുകളും ആഹാരം കൊടുക്കണോ. നാലാൽമാർ വന്നിട്ടവന്റെ മങ്ങിലത്തെ മജ്ലിസില് അല്ലാഹുമ്മ അലിഫ് ബൈന ഹാദൈനി സൗജൈനി, ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ദമ്പതിമാരുടെ നീന് ഐക്യം ഉണ്ടാക്കി ചൊല്ലുമ്പോ ആമീൻ ചൊല്ലുകയുടെ തങ്ങന്മാരും മുത്തല്ലിമീങ്ങും വേണോ. സഹോദരന്മാരെ, സരളമായ മങ്ങില ചെന്നിണ്ടായെങ്കിൽ ആലെ വിളിക്കാമാര് അസറിൽ പിന്നെ ഏതെങ്കിലും മൂലരാക്കിട്ട് അവിടെ ചെലവാക്കാണ്ട് കേവല ലിമ്പുടെ സർബത്ത് കൊടുത്തതാക്കിയ മങ്ങിലത്തുള്ള സരള മങ്ങില ചെന്നിട്ടുള്ളേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജന്തു നീ നിക്കാഹടെ ഇല്ലാമോതുകും തെരിപ്പാട്ടണു ആലിനു നിക്കാഹ നിക്കാഹടെ നീ ഐലാനാക്കണു ജാഹിറാക്കണു എല്ലാരട്ടി ചൊല്ലണു മാത്രല്ല നിക്കാഹ നീ സരളമായിട്ടിക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് കേട്ടാറ് നിക്കാഹിൽ ജമ്മ ബർക്കത്തുൽ നിക്കാഹേ നബിയേ, നിക്കാഹിൽ ജമ്മ അല്ലാഹുവിന്റെ പിരിച്ചുള്ള നിക്കാഹേ നബിയേ. ആ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജന്ത് ഏത് നിക്കാഹിക്ക് കൊറിയ ചെലവാക്കണാറാ ആ നിക്കാഹാക്കിട്ട് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടപ്പെട്ട നിക്കാഹ്.
അപ്പൊ ഈ സമുദായ പിതാക്കളായ വലിയ സേവനത്തിലേക്കുന്നെങ്കിൽ മങ്ങില സമ്പൂർണമായിട്ട് സരളാവണോ? മങ്ങിലത്തെ പേരിൽ പെണ്ണു പെട്ട രക്ഷിതാക്കന്മാർക്കും ആണുമക്കൾ അപ്പമാർക്കും ഒരു ടെൻഷൻ ആകുത്തിറ. സംഘടന സുന്നി യുവജന സംഘ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഞങ്ങളെ കെ സി എഫ് ഒ, അതേപോലത്തെ സംഘടന ഹോറാട്ടാക്കിയുള്ള ഇതുക്കായിട്ട്. പക്ഷേ എത്രമാ ആൺലിപ്പറ വന്നിട്ടുള്ള ഒരു സമ്പ്രദായത്തെ ഒരു നാളില ജണ്ട് നാളില മുറിക്കൊക്കെ ബദലാക്കുക നിങ്ങൾക്ക് സാധ്യല്ല. അത് ഇൻഷാല്ലാ പരിവർത്തന സമുദായത്തിലായോണ്ട് ബദലാവണ ഈ സമുദായത്തിലായോണ്ടുണ്ട്. ഗൾഫിലുള്ള ഞങ്ങൾ പോയേണ്ടായെങ്കിൽ അവിടെ ഉള്ള കെ സി എഫിന്റെ കാര്യകർത്തമാരെ സമാവേശത്തില് വരദക്ഷിണല്ലാണ്ട് ബംഗാര കണക്ക് ചൊല്ലാണ്ട് സരളമായിട്ട് മഞ്ഞിലാവുക റെഡിയുന്ന ബാലക്കാരെ കയ്യേത്തോ ചൊല്ലുമ്പോത്തുകോ ഇണ്ട് നൂറുകെട്ടിലെ ബാലക്കാര് കയ്യേത്തിട്ടുള്ളാറ്, റായത്തെ വന്നിട്ട് സരളമായിട്ട് മഞ്ഞിലായിട്ടുള്ളാറ്, താളില്ലേ ഹലതി മഞ്ഞിലില്ലേ അതിന് മുന്നിൽ തിണ്ടും പിന്നിലും തിണ്ടും ഗംഭീരമായ കാര്യക്രമമില്ലേ. ഹാളിൽ മഞ്ഞിലാക്കിടുതും നൂറാളെ വിളിക്കിടുതും അഞ്ഞൂറാളെ വിളിക്കിടുതും തപ്പല്ല. തന്റെ ജീവനത്തെ വലിയൊരു ഹൈറായ ഒരു വിഷയത്തിൽ പോകുമ്പോത്തുകോ അവിടെ നാളാളെ വിളിച്ചിട്ടങ്ങക്ക് ചോറ് കൊടുക്കിടുതും, കുറെ സാദാത്തുകളെ വിളിച്ചിട്ട് ദ്വാറുപാട്ടതും, മുതാലിമിനെ വിളിച്ചിട്ട് ആമീൻ ചൊല്ലുപാട്ടതും, ഉസ്താദ്മാരെ വിളിച്ചിട്ട് ആശീർവാദം എടുക്കുന്നതും തപ്പും ചൊല്ലുക സാധ്യല്ലേ. അതേസമയത്ത് സഹോദരന്മാരെ, ഈ ഒരു സാമാജിക പിടുകിടത്തൊട്ട് സമുദായത്തെ സലാമത്താക്കണോ? സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ചെന്നെങ്കിൽ 28-34 വയസ്സ് തോന്നുള്ള സംഘടനയായിരിക്കും. മഞ്ഞില ആ ഒരു പ്രായത്തെ ആൾമാരെ സംഘടന 12-ാമത്തെ വയസ്സ് തൊട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 34 വയസ്സ് തോളോ ആ ഒരു കാര്യകർത്തന്മാരെ നിങ്ങൾ തർബിയത്താക്കട. സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയുണ്ടോ? ബാലക്കാര മക്കൾ അപ്പമാരും ഉമ്മമാരും ഈ സഭയിലുള്ള നാണങ്ങളോട്ട് കേക്കടേ, നിങ്ങളെ മക്കൾ നിങ്ങളെ കൺട്രോൾ കിട്ടാറാ? മക്ക ചെന്നുണ്ടായെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒരു 12 വർഷമാകുമ്പോ പോടുന്നവർഷമാകുമ്പോ സാമാന്യമായിട്ട് പ്രൈമറി ലെവലിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ മട്ടത്തേക്ക് പോകുമ്പോ ഹല്ലിലുള്ള ഹൈസ്കൂളിക്കല്ലേ ടൗണുക്ക് പോകണായിട്ട് പണ്ട് അവിടെ ബസ്സിൽ പോണു അല്ലെങ്കിൽ പ്രത്യേകമായ ടാക്സിയിൽ പോണു, അതല്ലെങ്കിൽ അവനക്ക് ബൈക്ക് എടുത്ത് കൊടുക്കിടാറ്, സൈക്കിൾ എടുത്ത് കൊടുക്കിടാറ്, വേറെ വേറെ ആൾമാരങ്ങ് ഗുർത്താവിടു. ആ ഗുർത്താവുടെ സമയത്തില് അങ്ങക്ക് ഫ്രണ്ട്ഷിപ്പ് യാറാവിടു. നല്ല ചങ്ങായിമാരെന്നെങ്കിൽ ഞങ്ങളെ മക്കൾ കിട്ടാറുണ്ട് ചൊല്ലുക സാധ്യാവില്ലേ? വേറെ ബെടക്ക് ചങ്ങായിമാർ കിട്ടാൻ സാധ്യത ഉണ്ടോ? സഹോദരന്മാരെ, പവിത്രമായ ഖുർആൻ ഒരു ജാഗൽ ചൊല്ലേ നിങ്ങൾ കേട്ടാറ്, ആഖിറത്തിൽ വെച്ചുകൊണ്ട് പടച്ചുകൊണ്ട് മുന്നുള്ളൂ, രണ്ട് കൈയും വായിലിട്ടിട്ട് കടിച്ചിട്ട് നഷ്ടബോധത്തിൽ ബേജാറിൽ ദുഃഖത്തിലുള്ള മനുഷ്യ ചൊല്ലേ ഒരു പദക്കൊണ്ടോ, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, നാണീ ആഖിറത്തിൽ ഇത്രയും വലിയ പരാഭവപ്പെടുകയുള്ള കാരണം വേറെന്തല്ല, അല്ലാ നാണ് ആ മനുഷ്യനെ ചങ്ങായാക്കുത്തീറാന്ത്. ദുനിയാവ് വലിയൊരു മുസീബത്തായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വിളക്കായി പോയി. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനുടെ ലക്ഷ്യം എന്തേ? ഭാര്യ സിമ്പിൾ ആയിട്ട് നാച്ചൊന്നുണ്ടല്ലേ, സാദാത്തുമാർ തങ്ങന്മാർ നിങ്ങൾ വേദിക്കു വന്നോണ്ടുള്ള ഇപ്പൊ പേരോട് സാധ് പണ്ട് എല്ലാ രക്ഷിതാക്കന്മാരും ആലോചനക്കണ ആ ഒരു വിഷയം. എസ് എസ് എഫ് പോലത്തെ സംഘടനയുടെ ലക്ഷ്യം ഉദ്ദേശിക്കുന്നത് മാത്രമായിട്ട് ഞങ്ങളെ മക്കളെ സുഹൃത്ത് നല്ലാവണോ? അങ്ങ് ഗാഞ്ചാബലിക്കടാൽമാരെ സുഹൃത്ത് പോലീറ അങ്ങ് റൌഡിമാരെ ഗ്യാങ്ങിൽ മെമ്പർ ആവുകീറ അങ്ങ് മാതൃക ദ്രവ്യത്തെ അഡിക്റ്റായ ആൾമാരൊട്ട് സഹവസാക്കുകീറ അങ്ങ് ബീഡ് വലിക്കുന്നോട്ട സിഗരറ്റ് വലിക്കുന്നോട്ട ചങ്ങായിപ്പാടാക്കുകീറ. അള്ളാഹുടെ മുട്ട വന്നിട്ട് ഒരു മനുഷ്യ ആഹൃത്തിൽ ചെല്ലൊരു പലക്ക അള്ളാഹുവേ നന്റെ വിടക്കാക്കിയത് നാണ് മദ്രസത്തേക്ക് പോവാത്തതല്ല, നാണ് ദർസിക്ക് പോവാത്തതല്ല, നാണ് ബുർദ മജ്ലിസിൽ കൂടാത്തതല്ല, നാണ് മഹാന്മാരായ സാദാത്തുമാർ നടപ്പാട്ട സ്വലാത്തിന് മജ്ലിസിക്ക് പോവാത്തതല്ല, നാണ് വിടക്കാവുള്ള കാരണം അള്ളാഹുടെ മുട്ട മനുഷ്യ ചെന്നിട്ട് ഉൾപ്പെടുക, രണ്ട് കൈയും കടിച്ചിട്ടവണ് അള്ളാഹുടെ മുട്ട ഖേദ പ്രകടനാക്കട. ഒരേ ഒരു കാരണത്തില് ഒന്നാമതായിട്ട് നന്റെ മുട്ട ഇൽമു ചൊല്ലുക വന്നപ്പാ, നക്ക് ഉപദേശം തന്നെ വന്നപ്പാ, നന്റെ നല്ലാക്കുകയായിട്ട് ക്യാമ്പയിനും സമാവേശവും കൺവെൻഷനും അതേപോലെയുള്ള ക്യാമ്പ് ആക്കി സമയത്ത് അതിൽ ഭാഗവിശ്വ നന്റെ കൊണ്ടായില്ല പഠിച്ചോനെ, അതിൽ നിന്നാണ് ഭാഗവിശില്ലേ, അതിൽ നിന്നാണ് കേറാക്കില്ല,
അങ്ങനത്തെ മഹാന്മാർ ആ ഉപദേശത്തെ കേൾക്കുന്നതാണ് പോയില്ലേ. രണ്ടാമതായിട്ട് നല്ല ചങ്ങായിമാർ ബെടക്കായി പോയാറ്, നല്ല ചങ്ങായിമാർ നക്കി കിട്ടില്ലേ. ഈ ഒരു ഈ ഒരു വിഷയത്തിൽ അള്ളാഹുടെ മുട്ട ആഹൃതത്തിൽ ഖേദിച്ചിട്ട് മടങ്ങുമ്പോത്തുകോ അണ്ടവിടെ സഹോദരന്മാരെ യാതൊരു ഫലവിക്കൽ അണ്ട് ഒരു വിഷയത്തിൽ തപ്പാക്കി തപ്പുടെ തിന്നുകൊള്ള ടൈമല്ല. ആ മാൽദണ്ഡിയിൽ ചൊന്നിട്ടവണ് അള്ളാഹുടെ മുട്ട പുൽപ്പിട്ടിട്ട് ഒരു പൈസ പ്രയോജനമില്ലാത്ത സമയമായിട്ടിക്കണ്. അതുക്കായിട്ട് 1400 ആൻലിപ്പുറ ഖുർആൻ അങ്ങനെ മുട്ട സ്പഷ്ടമായിട്ട് ചൊന്നുകൊണ്ടുണ്ടോ? സുഹബത്ത് നന്നാക്കുറു സഹോദരന്മാരെ, ചങ്ങായിപ്പാട് നന്നാക്കുറു, നല്ല ആത്മാരുടെ നിങ്ങൾ സുഹബത്ത് കൊണ്ടുവരൂ. നിങ്ങ ദുനിയാവിലെ സ്വാലിഹീങ്ങളെ സുഹബത്ത് കിട്ടിയിട്ടുണ്ടായെങ്കിൽ അങ്ങ് ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെ നന്മക്ക് കൊണ്ടുപോകേണ്ട പോലത്തെ കമറുങ്ങ ചന്ദ്രന്റെ പ്രകാശത്തിൽ സമാനായിട്ട് കിട്ടു. അങ്ങനത്തെ ആൽമാരെ സുഹൃത്താക്കും, നല്ല ആൽമാരെ സുഹൃത്തിലൂടെ നന്മ നേടവും പ്രേരിപ്പിക്കണേ. ഉലമാക്കന്മാരും സാദാത്തുക്കളെ സംഘടനയായിട്ട് കിട്ടു. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സുന്നി യുവജന സംഘവും. البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. സഹോദരന്മാരെ, നിങ്ങളുടെ ചമ്മ നിരീക്ഷയിൽ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് നിങ്ങളെ വേദിക്കേക്ക് വന്നു. ഉസ്താദ്, സാമാന്യമായിട്ട് വളരെ നിപ്പാട്ട സമയമായിട്ട് ഈ ടൈമു ഈ അഡ്ഡൂറു ചുവട് റായത്താൽമാരട്ടുള്ള തിരുസത്തില് 10 ഉസ്താദ് എല്ലാ മതവും ഇപ്പോ വയൽ നിപ്പാട്ട് ഈ തടറാത്രി ഈ ചമ്മ ലേറ്റായ വക്തത്തിൽ നിങ്ങളെ മുട്ട് എത്തിയിട്ടുണ്ട്. നാളെ ഉസ്താദിന്റെ ടൈമു ഖണ്ഡിതമായിട്ട് എടുത്തു വിചാരിക്കില്ലേ. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദിനെ നസീഹത്തി കേൾക്കുകയായിട്ട് ചമ്മ പെണ്ണിങ്ങ ചമ്മ ആണിങ്ങ ചമ്മ ആലിമിങ്ങ മുത്തലിമിങ്ങ കൂടെ വന്നിട്ടുള്ള അള്ളാഹു എല്ലാവർക്കും ബർക്കത്താക്കട്ടെ. അതേപോലെ സഹോദരന്മാരെ, എസ് എസ് എഫ് എസ് വൈ എസ് പോലത്തെ സംഘടനങ്ങ ഇങ്ങനത്തെ നല്ല നല്ല സൊറാക്കുമ്പോൾ അതൊക്കെ എല്ലാത്തും നിങ്ങൾ നല്ല സപ്പോർട്ടും ബെമ്പലും കൊടുക്കണം. ഈ റായത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യമായപ്പ സംഘടകന്മാർ ചെന്നാറ് അഡ്ഡൂറു ചൊല്ലെ ഇസ്സത്തുള്ള റായ, ഈ പ്രദേശത്തിലെ വലിയൊരു മുസ്ലിം ബെൽറ്റ് മുസ്ലിം പോപ്പുലേഷൻ ഉള്ള റായ, വില വില മുസ്ലിം ഉമറാക്കന്മാരുടെ റായ, ഈ റായത്തെ സമ്പൂർണമായ ബെമ്പല്ല ഈ ഒരു നല്ല കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അഭിമാനപൂർവ്വക്കോടെ സംഘടനാ കാര്യകർത്തന്മാരെ നടപ്പാക്കേണ്ടി നാറ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്താകട്ടെ. നല്ലത് ആറാക്കിടാറ് സപ്പോർട്ടാക്കൽ വിശ്വാസത്തെ ഭാഗമായിട്ട് ആ ഒരു സ്വറ ഈ റായത്തിൽ അൽഹംദുലില്ലാഹി ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾ ചെമ്മ സന്തോഷപ്പെട്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനങ്ങൾ ഉപദേശാക്കൊണ്ട് ഞാൻ നിപ്പാട്ടിയുണ്ടുള്ള പേരോട് സ്ഥാന കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ചൊല്ലറ ഇംഗ്ലീഷ് മീഡിയമോ വേറെ കോളേജ് വനിതാ കോളേജ് ആയിട്ടുണ്ടോ? അതേപോലെ ബഹുമാനപ്പെട്ട ഹലീൽ തങ്ങളുടെ സംസ്ഥാനപക്കെ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിയാറ് ഇന്നത്തെ ഈ കാര്യക്രമ ഹലീൽ തങ്ങളുടെ മഹദീൻ സംസ്ഥാന പ്രചാര സഭ കൂടിയായിട്ട് ബഹുമാനപ്പെട്ട തങ്ങ കേരളത്തിൽ തൃശ്ശൂരിൽ ഇപ്പൊ ഉണ്ടോ? അത് ജാത്ത പോയോണ്ടുണ്ടോ? ആ തങ്ങ ഈ ഒരു പ്രചാര കാര്യക്രമം കേട്ടിട്ട് വളരെ ഖുഷിയായിട് ഇതേ ബന്ധത്തിൽ ഇതേ തിങ്കൾ December 27, 28, 29 ഇപ്പോ 4 മലപ്പുറം ടൗണിൽ വെച്ചിട്ട് വലിയൊരു സമാവേശം മഅദിൻ ചൊല്ലെ സംസ്ഥാനം മഅദിൻ അക്കാദമി ചൊല്ലെ സംസ്ഥാനം ഖലീൽ ബുഖാരി തങ്ങൾ നടപ്പാട്ടിയുള്ള സംസ്ഥാനം ഇരുവാമത്തെ വാർഷിക വൈസനിയം ചൊല്ലെ കാര്യക്രമം നടക്കുകൊണ്ടു സാധ്യാവുള്ള എല്ലാ ആൽമാറും ആ 4 ആ സംസ്ഥയ്ക്ക് നിങ്ങൾ ഭേട്ടി കൊടുക്കണം. വിശേഷമായിട്ട് സമാരോപ കാര്യക്രമം നടക്കുന്ന 30 2 നിങ്ങൾ
ഡിസംബർന്ന് മലപ്പുറത്ത് പോയിട്ട് ആ സംസ്ഥാനം നിങ്ങൾ എല്ലാവരും ഭാഗവഹിച്ചു. ഖലീൽ തങ്ങ 160 ഏക്കറില് കണ്ണ് കാണാത്തെങ്ക്, വായ് പറാത്തെങ്ക്, ബുദ്ധി ഇല്ലാത്തെങ്ക്, അംഗ വൈക്കല്യുള്ള ആൾമാർക്ക്, അതേപോലെ അങ്ങനത്തെ ചെമ്മ ഈ സമുദായത്തിൽ ആരും കേറാക്കോ ഇല്ലാത്ത മനുഷ്യന്മാർക്ക് തങ്ങാക്കി ആ ഹിദ്മത്തിനെ ഞങ്ങളെല്ലാവരും ഗുരുത്താക്കിട്ട് അതൊക്കെ ബെമ്പറാക്കിട്ട് അങ്ങനത്തെ കാര്യക്രമത്തേക്ക് ഞങ്ങളെല്ലാവരും പോണു. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്തിട്ട് സന്ദർഭം ദുആ എന്നിട്ട് എന്റെ പലക്കനിപ്പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.